ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റാണ്. നമ്മളെ വി പി സുഹൈർ ആണ് നമ്മളെ കൂടെ ഉള്ളത്. ടേഫ് ഇനാഗുറേഷൻ കഴിഞ്ഞ് നമ്മളെ ഫ്രണ്ട്ലി മാച്ച് വരെ കാത്തുനിന്ന്, സാധാരണ നമുക്ക് ഇപ്പോൾ കാണുന്ന സൂപ്പർ സ്റ്റാർസിനൊന്നും ഇല്ലാത്ത ഒരു ഗുണം തന്നെ നമുക്ക് അങ്ങനെ തന്നെ പറയാം, നിർത്തിക്കൊണ്ട് പറയാൻ പാടില്ല എന്നാലും പറയാം. ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് ആദ്യം നന്ദി. ഓക്കെ, സോ സുഹൈറിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇപ്പോൾ നമുക്ക് പോവാം. പാലക്കാട് സ്വദേശി അല്ലേ? അപ്പോൾ നിങ്ങളെ പഠനവും കാര്യങ്ങളൊക്കെ വന്നത് ഇങ്ങനെ നമ്മളെ ഇത് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ചാനലിൽ കാണുന്ന ചെറിയ കുട്ടികൾ ഒരുപാടാളുണ്ട്, അപ്പോൾ അവർക്കുള്ള ഒരു മോട്ടിവേഷൻ എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പാലക്കാടിലെ ഒരു എന്താ പറയുക, ഒരു ചെറിയ ഗ്രാമത്തിൽ തന്നെയാണ് അടുത്ത നാട്ടുകാരാറ്. അവിടെ ഒരു ചലഞ്ചേഴ്സ് ഫുട്ബോൾ ക്ലബ്ബുണ്ട്, അതിലൂടെ സെവൻസൊക്കെ കളിച്ച് സാധാ മാറിയപ്പോൾ ഇപ്പോഴത്തെ പോലത്തെ അക്കാദമിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു എന്താ പറയുക, ഒരു ഒരു പഞ്ചായത്തിൻ്റെ എന്തോ ഒരു ക്യാമ്പാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളതും. അങ്ങനെ സ്കൂളിൽ തന്നെ, നമ്മളെ നാട്ടിലത്തെ സ്കൂളിൽ തന്നെയാണ് പ്ലസ് ടു വരെ പഠിച്ചതും. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ സ്പോർട്സ് കൗൺസിലിക്ക് ഇങ്ങനെ വീട്ടുകാർ ഇവരൊക്കെ പറഞ്ഞ് പോകാൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീട് വിട്ടു പോകേണ്ട ഒരു ഇതുകൊണ്ട് ഞാൻ പോയിരുന്നില്ല അന്ന്. പക്ഷേ അവിടെ തന്നെ പഠിച്ചത്, പിന്നെ അതുവരെ സ്കൂൾ ടൈമിൽ ഞാൻ സബ് ജൂനിയർ സ്റ്റേറ്റ് കളിച്ചു, അതേമാതിരി സ്കൂൾസ് കളിച്ചു. പിന്നെ ഞാൻ ചെല്ലുന്നത് ക്രഷ് കോളേജ് ഇരുങ്ങാലക്കുട, അതിലാണ് ക്രഷ് യൂണിവേഴ്സിറ്റി കളിച്ചു. ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നില്ല, എൻ്റെ സെക്കൻഡ് ഇയറിൽ ഞാൻ ടീമിലുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്തില്ല, സൗത്ത് സോൺ തന്നെ പുറത്തായി. പക്ഷേ രണ്ടാമത്തെ പറഞ്ഞ സജീവ് ബാലസാറ് വന്നു, സൗത്ത് സോൺ വിന്നറാണ്, അതേപോലെ ഓൾ ഇന്ത്യ വിന്നറാണ്. അന്ന് രണ്ട് ടൂർണമെൻറ്റിലും ടോപ്പ് സ്കോററായി, പിന്നെ ടീമിന് കപ്പടിക്കേണ്ട ഫൈനൽ ഗോളും അടിക്കാൻ സാധിച്ചു അവിടുന്നാണ്. പിന്നെ അതേ വർഷം തന്നെയാണ് സജീവ് ബാലസാറ് നമ്മുടെ ഇതിൻ്റെ കോച്ചാവുന്നത്, സന്തോഷ് ട്രോഫിൻ്റെ. അപ്പോൾ അതിലൂടെ സന്തോഷ് ട്രോഫി കളിച്ചു, അതിലും ഗോളടിച്ച മറ്റു. അങ്ങനെയാണ് എൻ്റെ കരിയറിൻ്റെ നല്ലൊരു തുടക്കത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ മുന്നേ ഞാൻ ഫസ്റ്റ് ഇയർ കളിക്കുമ്പോൾ ഞാൻ എസ് ബി ടിയിലായിരുന്നു, രണ്ട് വർഷം എസ് ബി ടിയിൽ ഗസ്റ്റ് കളിച്ചിരുന്നു. അവിടുന്നാണ് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടീമാണെങ്കിൽ പോലും അന്നത്തെ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഉണ്ടായിരുന്നു, ആസിഫ് ഖാ, നൌഷാദ് ഖാ, അങ്ങനെ എല്ലാ താരങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്നതാണ് അവരെ ഒന്ന് കൂടെ ഫോട്ടോ കളി അല്ലെങ്കിൽ കളി എടുക്കാൻ. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ അവരൊപ്പം കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ സാധിച്ചു, അതിലൂടെയാണ് തുടക്കം. അങ്ങനെ സന്തോഷ് ട്രോഫി കേരളത്തിന് 3 തവണ കളിച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പോയത് ഇവിടെ പ്രയാഗിന് കൊൽക്കത്ത ലീഗ് സെക്കൻഡ്, അവിടുത്തെ കൊൽക്കത്ത ലീഗ് കളിക്കാനാണ് പോയത്. ബിനു ജോർജ് കോച്ച് പറഞ്ഞ് 10 പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ഒന്ന് ഞാനും ഉണ്ടായിരുന്നു. അവിടുന്നാണ് പ്രൊഫഷണലി എൻ്റെ ഒരു കരിയർ തുടക്കം. അവിടുന്ന് ഞങ്ങൾ ക്വാളിഫൈ ചെയ്തു ഈസ്റ്റ് ബംഗാൾ മോഹൻബാഗാൻ കളിക്കുന്ന ലീഗ്ക്ക്, അടുത്ത പ്രീമിയർ ഡിവിഷനിലേക്ക് ക്വാളിഫൈ ടീം ചെയ്തു. നെക്സ്റ്റ് ഇയറും അവിടെ തന്നെ പോയി, അങ്ങനെ കളിച്ചു, 5 ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അവിടുന്ന് ഈസ്റ്റ് ബംഗാളിനെതിരെ ഗോളടിച്ചു, അപ്പോഴാണ് ശ്രദ്ധ, അതായത് അവർ, അപ്പോൾ അവിടുന്നാണ് എനിക്ക് മോഹൻബാഗാനും ഈസ്റ്റ് ബംഗാളും ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോരുത്തരും സംസാരിച്ച് ഞാൻ ഈസ്റ്റ് ബംഗാൾ ചൂസ് ചെയ്തു. ഫസ്റ്റ് ഇയർ പോയി, പക്ഷേ ഐ എസ് എല്ലിൻ്റെ തുടക്കമായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഏകദേശം ഞാനും വേറൊരു 2-3 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ ഐ എസ് എല്ലിൽ കളിക്കാത്തുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഐ എസ് എൽ പ്ലേയേഴ്സാണ്. അത് അന്ന് ഐ എസ് എല്ലിൽ കളിക്കുന്നവർ തന്നെ ഐ ലീഗും കളിക്കുന്നത്. പക്ഷേ അന്ന് മോർഗനായിരുന്നു കോച്ച് ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്നത്, പക്ഷേ അന്ന് ചാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തീർച്ചയായും ലോണിൽ ഗോകുലത്തിൽ വന്നു, പ്രീമിയർ ലീഗ് കളിച്ചു, അങ്ങനെ കൗമതി ഏതോ ടൂർണമെൻറ്റും കളിച്ച് പിന്നെ റിട്ടേൺ വീണ്ടും വിളിച്ചു. പിന്നെ 1 കൊല്ലത്തെ കോൺട്രാക്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ പോയി ഈസ്റ്റ് ബംഗാളിൽ. അങ്ങനെ അവിടുന്നാണ് പിന്നെ മോഹൻബാഗാൻ കളിച്ചു. ലാസ്റ്റ് ഇയർ മോഹൻബാഗാനിൽ ചാമ്പ്യനായി. ലാസ്റ്റ് ഇയർ എല്ലാ മാച്ചും കളിച്ചു കിബുക്കോനാൻ്റെ കീഴിൽ. അതിന് ശേഷമാണ് നേരെ നോർത്ത് ഈസ്റ്റിൽ എത്തിയത്. അൽഹംദുലില്ല ഈ വർഷവും നന്നായി കളിക്കാൻ പറ്റി, സ്കോർ ചെയ്യാൻ പറ്റൂ. ഇൻഷാല്ലാ, ഇനി അറിയില്ല, എനിക്ക് കോൺട്രാക്റ്റ് ഉണ്ട് നോർത്ത് ഈസ്റ്റിൽ. ഭാവി പ്ലാനൊന്നും തീരുമാനിച്ചിട്ടില്ല, എന്താണ് എവിടെയാണ് അതോ ഇതിൽ നിൽക്കുകയാണോ പുറത്തുള്ളത് എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ കാണാം,
പ്രതീക്ഷിക്കാം. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും, കാരണം നോർത്ത് ഈസ്റ്റില് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് അടപടലം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നോർത്ത് ഈസ്റ്റ് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത്. ബ്ലാസ്റ്റേഴ്സ് വരും, തിരിച്ചു വരും. ഫുട്ബോൾ അങ്ങനെ തന്നെയല്ലേ, ഇനിയും വരും. ബ്ലാസ്റ്റേഴ്സ് കളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഏത് മലയാളി പ്ലെയറിനും ഒരു നമ്മുടെ നാട്ടിലത്തെ ഒരു ക്ലബിന് കളിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഗോകുലം ചാമ്പ്യന്മാരായി, ഇപ്പോൾ 4 വർഷത്തിന് ശേഷം ഇപ്പോൾ ചാമ്പ്യന്മാരാണ്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനും ഇൻഷാല്ല ഓരോ ചാമ്പ്യന്മാരാവും, സാധ്യതകൾ കുറേയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നിങ്ങളും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് ചെറിയ കുട്ടികൾ എന്താ മനസ്സിലാക്കേണ്ടത്, കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ക്യാമ്പുകൾ ചെയ്യാതെ എങ്ങനെ കളിക്കാനാവോ, എനിക്ക് ഇനി 17 വയസ്സായി അല്ലെങ്കിൽ 16 വയസ്സായി എനിക്ക് ഇനി കളിക്കാൻ പറ്റുമെന്നൊക്കെ. അങ്ങനത്തെ ആളുകൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നുമാണ് സുഹൈറിനെ പോലുള്ള ആളുകൾ കളിച്ചു വരുന്നത് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സംബന്ധിച്ച് എല്ലാവരും ഇപ്പോൾ ടർഫാണെങ്കിൽ കൂടുതലായിട്ട് വരുന്നത് അതിലൊക്കെ അക്കാദമി അല്ലെങ്കിൽ ഓരോ ക്ലബ് അക്കാദമി. അപ്പോൾ എല്ലാവർക്കും ഒരു എയിമുമാണ്, എനിക്കൊരു പ്ലെയർ ആവാൻ കഴിയുന്നില്ല. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും അതുപോലെ ഇപ്പം തന്നെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ദൈവങ്ങളാരോ, എല്ലാവർക്കും ദൈവങ്ങളുണ്ടാവും. ഞാൻ ഇത് വിശ്വസിക്കുന്ന അള്ളാഹ് തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രാക്ടീസ് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം ഞാൻ അള്ളാഹിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ഇന്ന കിട്ടണം, എനിക്ക് ഗോൾ അടിക്കാൻ പറ്റണം, ഉയരങ്ങളിലെത്തണം. അപ്പോൾ ഈ രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചേരാം. മോറൽ സൈഡ് ക്ലിയർ ആയിരിക്കണം. ഏത് മതമാണെങ്കിലും അതിൻ്റെതായ വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ മൈത്രി ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും, ആരും വലുതല്ലേ, എല്ലാവർക്കും എത്താം. അവനവനക്ക് കഴിവും ഇതൊക്കെ ഉണ്ട്, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, പ്രാർത്ഥിക്കുക. എല്ലാവരും ഇൻഷാല്ലാഹ് എല്ലാവർക്കും ഭാവിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൂടുതലായിട്ട് ശ്രദ്ധയിൽ വെക്കുക. കാരണം നമ്മളെ മുന്നിൽ ഇന്ന് നിൽക്കുന്നത്, ഇന്ന് ഇന്ത്യയിൽ ISL ഏറ്റവും മിന്നിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. ഭാവിയിൽ ഇൻഷാല്ലാഹ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ VP സുഹൈറിനെ കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും. കാരണം മഞ്ഞപ്പടയ്ക്ക് ഇത്രയും നല്ല ബാക്ക്ഗ്രൗണ്ട് മഞ്ഞപ്പട കൊടുക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് നല്ലൊരു കിരീടം തന്നെ പ്രതീക്ഷിക്കാം എന്ന് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ കിട്ടിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ, മൈ ഗെയിം യൂട്യൂബ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.